യു എ എന്ന രാജ്യത്തിനകത്ത് വളരെ ചെറിയൊരു പ്രദേശം ഒമാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ പ്രദേശത്തിൽ തന്നെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് വളരെ ചെറിയൊരു പ്രദേശം യു എ എടുത്തുകൊണ്ട് ഒരു രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രദേശം, ആ വളരെ ചെറിയ പ്രദേശത്ത് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ചെറിയൊരു പ്രദേശം വീണ്ടും ആദ്യം പറഞ്ഞ രാജ്യത്തിൻ്റെതാണ്. അതായത് യു എ എന്ന രാജ്യത്തിൻ്റെ മാപ്പ് നിങ്ങൾ പരിശോധിക്കുക, ഗൂഗിൾ മാപ്പിലോ മറ്റോ നിങ്ങൾ സമയം കിട്ടുമ്പോൾ പരിശോധിക്കുമ്പോൾ കോർഫുക്കാൻ എന്ന പ്രദേശത്തിനടുത്ത് വളരെ ചെറിയൊരു പ്രദേശം രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെയുള്ള ബോർഡർ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അവിടെ മദ്ഹ എന്ന പേരുള്ള ഒരു പ്രദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മദ്ഹ ഒമാൻ എന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ബോർഡർ ലൈൻ നെഹ്വ. നെഹ്വ യു എയുടെ പ്രദേശമാണ്. മദ്ഹ നെഹ്വ ഇത് രണ്ടും വ്യത്യസ്തമായ രാജ്യങ്ങളിലെ പ്രദേശമാണ്. അതായത് യു എ എന്ന രാജ്യത്തിനകത്തെ ഒരു പ്രദേശമാണ് മദ്ഹ. മദ്ഹ ഒമാന്റെ ഭാഗമാണ് എങ്കിൽ മദ്ഹയ്ക്കകത്ത് നെഹ്വ എന്നൊരു പ്രദേശം വീണ്ടുമുണ്ട്. ആ പ്രദേശം യു എയുടെ ഭാഗമാണ്. 1930-40 കാലഘട്ടത്തിൽ മുസാന്ത പെൻസുല എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രദേശം റൂൾ ചെയ്തിരുന്നത് നാല് ഭരണകർത്താക്കളായിരുന്നു. അൽകാസിമി റാസൽ ഖൈമ, അൽകാസിമി ഷാർജ, അൽഷാർഗി ഫുജേറ, ബുസൈറ്റ് ഒമാൻ ഇവയുടെയൊക്കെ ഭാഗമായിരുന്നു ഈ പ്രദേശങ്ങളിൽ. 1930-40 കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളോട്, ഈ ഗ്രാമത്തിലെ ജനങ്ങളോട് ഏത് ഭാഗത്ത് നിൽക്കുവാനാണ് താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ മദ്ഹ എന്ന ആ പ്രദേശത്തെ ആളുകൾ ബുസൈദ് ഒമാൻ, അതായത് ഒമാന്റെ ഭാഗത്ത് നിൽക്കുവാനും, അതേ വർഷത്തിൽ നെഹ്വ എന്ന പ്രദേശത്തെ ആൾക്കാർ കാസിമി ഓഫ് ഷാർജയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തന്നു. ഇന്നത്തെ യു എയുടെ ഭാഗമായിട്ടുള്ള ഷാർജയുടെ ഭാഗത്ത് നിൽക്കുവാനാണ് നെഹ്വ എന്ന പ്രദേശത്തെ ആൾക്കാർ തീരുമാനിച്ചത്. പല രാജ്യങ്ങളുടെയും മാപ്പുകളും മറ്റുമൊക്കെ വിശകലനം ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു പ്രാവശ്യം നോക്കുമ്പോഴാണ് ഈ യു എയുടെ മാപ്പിനകത്ത് ഇത്തരത്തിലുള്ളൊരു വ്യത്യസ്തമായ കാര്യം കാണാൻ സാധിച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.